മുല്ലപ്പെരിയാർ ബേബി ഡാമിലെ മരങ്ങൾ മുറിക്കാൻ മാസങ്ങൾക്ക് മുൻപേ കേരളം സന്നദ്ധമായിരുന്നെന്ന രേഖ 24 പുറത്തുവിടുന്നു. ബേബി ഡാമിന് താഴെയുള്ള മരങ്ങൾ മുറിക്കാൻ സെപ്റ്റംബർ 17 ന് ചേർന്ന സെക്രട്ടറിതല യോഗത്തിൽ ധാരണയായിരുന്നെന്ന റൂൾ കർവ് കേസിൽ സത്യവാങ്മൂലത്തിനൊപ്പം കേരളം സുപ്രീം കോടതിയിൽ നൽകിയ അനുബന്ധ രേഖ വ്യക്തമാക്കുകയാണ്. 24 എക്സ്ക്ലൂസീവ്. മുല്ലപ്പെരിയാർ ബേബി ഡാമിലെ മരമുറിക്കൽ വിഷയം കേരളത്തിന് അറിയാമായിരുന്നു എന്നതിന് വീണ്ടും തെളിവ്. അനുമതി ഇല്ല എന്ന് വ്യാഖ്യാനങ്ങളിലൂടെ വിശദീകരിക്കാമെങ്കിലും സെപ്റ്റംബർ 17 സെക്രട്ടറി തല ചർച്ചയിൽ തന്നെ ബേബി ഡാം ബലപ്പെടുത്താൻ കുറച്ച് മരങ്ങൾ മുറിക്കാൻ ധാരണയുണ്ടായിരുന്നെന്ന് സമ്മതിക്കുന്നുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷ സംബന്ധിച്ച് കോതമംഗലം സ്വദേശി ഡോക്ടർ ജോ ജോസഫ് നൽകിയ ഹർജിയിലാണ് മരം മുറിക്കൽ സംബന്ധിച്ച നിലപാട് കേരളം സുപ്രീംകോടതിയെ അറിയിച്ചത്. ഒക്ടോബർ 27 കേരളം കോടതിയെ അനുബന്ധ രേഖയിലൂടെ ഇക്കാര്യം അറിയിക്കുന്നത്. ബേബി ഡാം ബലപ്പെടുത്താൻ സാധന സാമഗ്രികൾ കൊണ്ടുപോകുന്നതിന് ഗതാഗത യോഗ്യമാക്കാൻ ചില മരങ്ങൾ മുറിക്കാൻ തീരുമാനിച്ചതായി രേഖയിൽ കേരളം സമ്മതിച്ചു. സെക്രട്ടറി തല ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മരം മുറിക്കുന്നതിന് നടപടിക്രമം പാലിച്ച് അപേക്ഷ സമർപ്പിക്കാൻ തമിഴ്നാടിനോട് ആവശ്യപ്പെട്ടിരുന്നെന്നും എന്നാൽ ഇതുവരെ തമിഴ്നാട് അത് പാലിച്ചില്ലെന്നും സുപ്രീംകോടതിയിൽ സമർപ്പിച്ച അനുബന്ധ രേഖയിൽ പറയുന്നു. ഇതിനു തൊട്ടു പിന്നാലെ ഒക്ടോബർ 30 തമിഴ്നാട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പരിവേഷ് പോർട്ടൽ വഴി മരം മുറിക്കലിന് അപേക്ഷ സമർപ്പിച്ചത്. ദിവസങ്ങൾക്കകം ഈ മാസം 5 മരം മുറിക്കലിന് അനുമതി നൽകി കേരളം വിവാദ ഉത്തരവ് പുറത്തിറക്കുകയും ചെയ്തു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഈ മാസം 7 മുഖ്യമന്ത്രി പിണറായി വിജയന് നന്ദി അറിയിക്കുമ്പോഴാണ് മരം മുറിക്കുന്ന കാര്യം അറിഞ്ഞതെന്ന വാദം ഇതോടെ തകരുകയാണ്. സുപ്രീംകോടതിയിൽ കേരളം സമർപ്പിച്ച അനുബന്ധ രേഖയിൽ പറയുന്ന നടപടിക്രമം എന്നത് കേന്ദ്ര സംസ്ഥാന അനുമതി വേണമെന്നതായിരുന്നെന്ന് ഇനി വ്യാഖ്യാനിക്കാമെങ്കിലും പരിവേഷ് പോർട്ടൽ വഴിയുള്ള അപേക്ഷയ്ക്ക് പിന്നാലെ കേരളം മരം മുറിക്കലിനായി വിവാദ ഉത്തരവിറക്കി എന്നതാണ് യാഥാർത്ഥ്യം. മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി അധ്യക്ഷൻ ഗുൽഷൻ രാജ് സെപ്റ്റംബർ 3 കേരളത്തിനയച്ച കത്തും മരം മുറിക്കലിന്റെ കാര്യത്തിൽ മാസങ്ങൾക്ക് മുമ്പേ കേരളത്തിന് ധാരണയുണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. മുറിക്കേണ്ട 15 മരങ്ങൾ നിർണയിച്ച കേരള തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംയുക്ത പരിശോധന June 11. ചുരുക്കത്തിൽ വിവാദ ഉത്തരവ് റദ്ദാക്കിയും വനംവകുപ്പ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തും വിവാദത്തിൽ നിന്ന് തടിയൂരാൻ ശ്രമിച്ചെങ്കിലും സർക്കാരിന് എല്ലാം വ്യക്തമായി അറിയാമായിരുന്നു എന്നതിന് രേഖകൾ തെളിവ്. B. ദിലീപ് കുമാർ, 24, തിരുവനന്തപുരം. മുല്ലപ്പെരിയാർ ബേബി ഡാമിലെ മരം മുറിക്കലിന് അനുമതി നൽകാൻ നവംബർ 1 യോഗം ചേർന്നിട്ടില്ലെന്ന് ആവർത്തിച്ച് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. സെപ്റ്റംബർ 17 ചേർന്ന യോഗത്തിൽ മരം മുറിക്കാൻ തീരുമാനമെടുത്തതായി അറിഞ്ഞിട്ടില്ല. ഉദ്യോഗസ്ഥതലത്തിലെ വീഴ്ച പരിശോധിക്കാനുള്ള ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടിയെടുക്കുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ കോട്ടയത്ത് പറഞ്ഞു. 17 മീറ്റിംഗ് ചേർന്നില്ല എന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞോ? 1 മീറ്റിംഗ് ചേർന്നതിനെ കുറിച്ച് ഞാനോട് ചോദിച്ചത്, ആ കവറിംഗ് ലെറ്ററിൽ കാണിച്ച ഡേറ്റും 1/11 ചേർന്ന യോഗത്തിൻ്റെ തീരുമാനപ്രകാരം എന്നുള്ളതാണ് ആ നിങ്ങൾ എന്നെ കാണിച്ച മിനിസിൻ്റെ ഭാഗമായിട്ട് കാണിച്ചത്. 1/11 യോഗം ചേർന്നില്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞത്. 17 യോഗം ചേർന്ന് വരും പരസ്യമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നല്ലേ. മരം മുറിക്കാൻ വേണ്ടി തീരുമാനമെടുത്തെങ്കിൽ തീരുമാനം കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റുകൾ മന്ത്രിസഭയെയും മന്ത്രിമാരെയും മുഖ്യമന്ത്രിയൊക്കെ അറിയിക്കണം. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ബേബി ഡാമിലെ മരങ്ങൾ മുറിക്കുന്നതിന് അനുമതി നൽകിയ ഉത്തരവ് വനം മന്ത്രിയും മുഖ്യമന്ത്രിയും അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. ഇതൊന്നും മുഖ്യമന്ത്രി അറിഞ്ഞില്ല, വനം മന്ത്രി അറിഞ്ഞില്ല, ജലവിഭവ വകുപ്പ് മന്ത്രി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ വേറെ ആളുകളെ ഇറക്കുമതി ചെയ്യേണ്ടി വരും. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് നടത്തിയിരിക്കുന്ന ഒരു ഗൂഢാലോചനയാണ്. നിയമവിരുദ്ധമായ ഒരു കാര്യം, കേരളത്തിൻ്റെ താല്പര്യങ്ങളെ ഹനിക്കുന്ന ഒരു കാര്യം, സുപ്രീം കോടതിയിൽ കേരളത്തിൻ്റെ കേസ് ദുർബലപ്പെടുത്തുന്ന ഒരു തീരുമാനമാണ് മുല്ലപ്പെരിയാർ കേസിലുണ്ടായിരിക്കുന്നത്. ഇതിന് സർക്കാർ വലിയ വില കൊടുക്കേണ്ടി വരും. ആരോപണ പ്രത്യാരോപണങ്ങൾ മറുപടികൾ ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. കേരള തമിഴ്നാട് ഉദ്യോഗസ്ഥരുടെ സംയുക്ത യോഗത്തിന്റെ മിനിറ്റ്സ് കൂടി പുറത്തു വന്നതോടെ മരമുറിക്കൽ വിവാദത്തിൽ സർക്കാർ വാദങ്ങൾ പൊളിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ പ്രതിപക്ഷം അവകാശ ലംഘന നോട്ടീസും നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് വിശകലനങ്ങളുമായി B. ദിലീപ് കുമാർ നമുക്കൊപ്പം 24 വാർത്തയിൽ ചേരുന്നു. ദിലീപ് കുമാർ, മന്ത്രി പറഞ്ഞത് ഒന്നൊന്നായി പൊളിയുന്നത് ഇന്നലെ മുതൽ തന്നെ നമ്മൾ രേഖകൾ സഹിതം പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നടന്ന ഉദ്യോഗസ്ഥതല യോഗത്തിന്റെ വിവരങ്ങൾ കൂടി പുറത്തുവരുന്നു. ഇനിയിപ്പോൾ മന്ത്രിക്ക് ആകെ സമർത്ഥിച്ചു നിൽക്കുന്നത് നവംബർ 1 ഉള്ള യോഗത്തിന്റെ മിനിറ്റ്സ് എവിടെ എന്ന് ചോദിച്ചുകൊണ്ടാണ്. പക്ഷേ നവംബർ 1 ചേർന്ന യോഗത്തിന്റെ കാര്യങ്ങൾ റെഫറൻസായി വെച്ചുകൊണ്ടാണ് ഈ ഉത്തരവ്. അതുകൊണ്ട് തന്നെ മന്ത്രിയുടെ വാദങ്ങൾ അവിടെയും പൊളിയുന്ന ഒരു സാഹചര്യം തന്നെയല്ലേ ഉള്ളത്. ഇപ്പോൾ വരുന്ന പ്രതികരണങ്ങൾ ഒപ്പം പുറത്തുവരുന്ന രേഖകൾ ആസ്പദമാക്കി ഈ ഒരു വിഷയത്തിൽ സർക്കാർ ഇപ്പോൾ തീർച്ചയായും ഒരു പൂർണ്ണ പ്രതിരോധത്തിലേക്ക് മാറേണ്ട സാഹചര്യമായി എന്ന്
കരുതാമോ? സുജി, ഏറ്റവും ഗുരുതരമായ ഒരു പാളിച്ച സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് സുപ്രീം കോടതിയിൽ ഒക്ടോബർ 27-ാം തീയതി സമർപ്പിച്ച അനുബന്ധ രേഖയുമായി ബന്ധപ്പെട്ടാണ്. അത് ഈ റൂൾ കർവുമായി ബന്ധപ്പെട്ടുകൊണ്ടും മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടും കോതമംഗലം സ്വദേശി ജോ ജോസഫ് എന്നയാൾ നൽകിയ ഹർജിയുണ്ട്. ആ ഹർജിയിൽ ഇടക്കാല ഉത്തരവ് നൽകിയതിനു ശേഷമാണ് സംസ്ഥാനം ഈ നിലയിലുള്ള ഒരു അനുബന്ധ കുറിപ്പ് നൽകിയത്. ആ കുറിപ്പിൽ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്, ഇറ്റ് വാസ് എഗ്രീഡ് ഇൻ ദ സെക്രട്ടറി ലെവൽ മീറ്റിംഗ് ഹെൽഡ് ഓൺ 17/9/2021 to give permission for transportation of materials needed to carry out balance strengthening measures of the baby dam by the government of Tamil Nadu and also cutting and removal of few trees. Government of Tamil Nadu was asked to submit an application for tree cutting in the proper format, but the same has not been submitted in പ്രോപ്പർ ഫോർമാറ്റ് ബൈ തമിഴ്നാടു. ഇതാണ് ഈ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഈ അനുബന്ധ കുറിപ്പിൽ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചതാണ് കേരളം. അതായത് 17/9 യോഗത്തിൽ ധാരണയായിരിക്കുന്നു അവിടെ ബേബി ഡാം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി, ഗതാഗത യോഗ്യമാക്കുന്നതിന് വേണ്ടി, അവിടെ സാധന സാമഗ്രികൾ കൊണ്ടുവരാൻ ഗതാഗത യോഗ്യമാക്കുന്നതിന് വേണ്ടി കുറച്ച് മരങ്ങൾ മുറിച്ചു മാറ്റാം എന്ന കാര്യത്തിൽ 17/9 യോഗത്തിൽ ധാരണയായി എന്നാണ് പറയുന്നത്. അതേസമയം മിനിറ്റ്സിൽ അന്ന് 17/9 ചേർന്ന മിനിറ്റ്സ് അതിൽ പറയുന്നത് പ്രിൻസിപ്പൽ സെക്രട്ടറി ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് കേരള ഇൻഫോംഡ് ദാറ്റ് പെർമിഷൻ ഫോർ കട്ടിംഗ് ഡൗൺ ദ അൺഐഡൻറ്റിഫൈഡ് 15 ട്രീസ് ഈസ് ബീങ് പ്രോസസ്ഡ് എന്നാണ്. അതായത് ഇക്കാര്യത്തിൽ പരിശോധന നടത്തി വരികയാണ് എന്നാണ് 17-ാം തീയതിയിലെ യോഗത്തിൻ്റെ മിനിറ്റ്സിൽ. പക്ഷേ സുപ്രീം കോടതിയിൽ സംസ്ഥാനം പറഞ്ഞിരിക്കുകയാണ് 17-ാം തീയതിയിലെ യോഗത്തിൽ ഈ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് ധാരണയായിട്ടുണ്ട്, അതിന് കൃത്യമായ അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിച്ച് അപേക്ഷ നൽകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 27-ാം തീയതി കേരളം ഇക്കാര്യം സുപ്രീം കോടതി അറിയിച്ചതിന് ശേഷം 30-ാം തീയതിയാണ് തമിഴ്നാട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ഇത് സംബന്ധിച്ച് ഈ അനുമതി ലഭ്യമാക്കുന്നതിനുള്ള വെബ്സൈറ്റായ പരിവേഷിലൂടെ കേരളത്തിന് അപേക്ഷ സമർപ്പിക്കുന്നത്. 5-ാം തീയതി വിവാദ ഉത്തരവ് പുറത്തിറങ്ങുന്നു. ഇതിനിടയിൽ 1-ാം തീയതിയിലെ യോഗമാണ് ഇപ്പോൾ നിർണായകവും ദുരൂഹവുമായിരിക്കുന്നത്. 17-ാം തീയതി ഇങ്ങനെയൊരു യോഗം ചേർന്നു. ആ യോഗത്തിൻ്റെ മിനിറ്റ്സിൽ ഇക്കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ടെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭയിൽ പറയുകയും ചെയ്തിരുന്നു. ഓക്കെ, വ്യക്തമാണ്. ബി ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ബെന്നിച്ചൻ തോമസ് IFS ഉത്തരവിൽ മൂന്നാമതായി റെഫറൻസ് വെച്ചിരിക്കുന്ന 1-ാം തീയതിയിലെ, നവംബർ 1-ാം തീയതിയിലെ ആ യോഗത്തിലെടുത്ത തീരുമാനങ്ങളുടെ മെറിറ്റ്സ് കൂടി പുറത്തു വരുന്നതോടെ പൂർണ്ണമായും ഇപ്പോൾ മന്ത്രി പറയുന്ന വാദങ്ങൾ പൊളിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ വിഷയം എത്തിച്ചേരുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ബേബി ഡാം പരിസരത്തെ മരങ്ങൾ മുറിക്കാനുള്ള അനുമതി കേരളം റദ്ദാക്കിയത് തമിഴ്നാട് സുപ്രീം കോടതിയിൽ ഉന്നയിക്കും. ഡാമിന്റെ സുരക്ഷ ശക്തമാക്കുന്ന നടപടികളെ കേരളം തടയുന്നതായാണ് തമിഴ്നാട് അറിയിക്കാനിപ്പോൾ ആലോചിക്കുന്നത്. ബേബി ഡാം ബലപ്പെടുത്താൻ മരങ്ങൾ മുറിക്കാനുള്ള അനുമതി നൽകാമെന്ന് സെക്രട്ടറിതല യോഗത്തിൽ കേരളം സമ്മതിച്ചിരുന്നു. റൂൾ കർവുമായി ബന്ധപ്പെട്ട വാദം കേൾക്കാൻ സുപ്രീം കോടതി തയ്യാറായത് സുരക്ഷയെന്ന ഒറ്റ കാരണം മുൻനിർത്തിയാണ്. മരങ്ങൾ മുറിക്കാൻ ആദ്യം അനുവദിക്കുകയും പിന്നീട് പിൻവലിക്കുകയും ചെയ്ത നടപടിയിലൂടെ സുരക്ഷയല്ല കേരളത്തിന്റെ താല്പര്യമെന്ന് സ്ഥാപിക്കാനാണ് തമിഴ്നാടിന്റെ ശ്രമം. ബേബി ഡാം ശക്തമാക്കാനുള്ള നടപടികൾക്ക് പരിസരത്തെ മരങ്ങൾ മുറിക്കേണ്ടത് അനിവാര്യമാണെന്ന് തമിഴ്നാട് വ്യക്തമാക്കുന്നു. കേന്ദ്ര ഏജൻസികളും ഇത് അംഗീകരിച്ചിട്ടുള്ളതാണ്. ഈ സാഹചര്യത്തിൽ കേരളം മരം മുറിക്കാനുള്ള അനുമതി പിൻവലിച്ച നടപടി റദ്ദാക്കണമെന്നാകും തമിഴ്നാട് ആവശ്യപ്പെടുക. കേരളം മുല്ലപ്പെരിയാർ വിഷയത്തെ സുരക്ഷാ പ്രശ്നമായല്ല, രാഷ്ട്രീയ നേട്ടങ്ങൾക്കായാണ് പരിഗണിക്കുന്നതെന്ന് ചിത്രീകരിക്കാനാണ് ഇതുവഴി തമിഴ്നാടിന്റെ നീക്കം. തമിഴ്നാട് സർക്കാർ മുല്ലപ്പെരിയാർ വിഷയത്തിലെ നിയമ നടപടിക്കായി രൂപീകരിച്ചിട്ടുള്ള ഉന്നതാധികാര സമിതിയുടേതാണ് തീരുമാനം. ശനിയാഴ്ചയാണ് ജസ്റ്റിസ് ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ച് കേസ് ഇനി പരിഗണിക്കുക. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. മറ്റു വാർത്തകളിലേക്ക്. പെട്രോൾ ഡീസൽ നികുതി കുറയ്ക്കില്ലെന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചു. നികുതി വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ തന്നെ നികുതി കുറയ്ക്കണമെന്നും കേരളം കോവിഡ് കാലത്ത് പോലും വരുമാനത്തിന് വേണ്ടി നികുതി കൂട്ടിയിട്ടില്ലെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. UDF കാലത്തേക്കാൾ 10 ഇരട്ടിയാണ് LDF സർക്കാരിന്റെ അധിക നികുതി വരുമാനം കിട്ടിയതെന്നും നികുതി കുറയ്ക്കുന്നതുവരെ സമരം തുടരുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. കേന്ദ്രം ഇന്ധന നികുതി കുറച്ചതിന് ആനുപാതികമായി സംസ്ഥാനവും നികുതി കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്ത് നിന്ന് കെ ബാബുവാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. കോൺഗ്രസ് ഉത്തരവാദിത്വത്തോടെ സംസാരിക്കണമെന്നും BJPയുടെ ട്രാപ്പിലേക്ക് കോൺഗ്രസ് വീഴാമോ എന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ചോദിച്ചു. കേന്ദ്രമാണ് നികുതി കൂട്ടിയത്, കൂട്ടിയവർ വേണം കുറയ്ക്കാനെന്നും സൈക്കിളിൽ ഡൽഹിയിലേക്കാണ് പോകേണ്ടതെന്നും ധനമന്ത്രി. സംസ്ഥാനങ്ങൾ പിരിക്കുന്നതിനേക്കാളും കൂടുതൽ പിരിച്ചുകൊണ്ട് പോകുന്ന ഒരു തീരുമാനം കൂടി എടുക്കുമ്പോൾ സാർ സൈക്കിളിൽ ഇവിടുന്ന് ഡൽഹിക്ക് തന്നെ പോകണം സാർ, കാളവണ്ടിയിൽ ഇവിടുന്ന് ഡൽഹിക്ക് പോകണം സാർ,
കേന്ദ്രത്തിന്റെ സംസ്ഥാനങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഇത്തരം കാര്യങ്ങളിൽ അങ്ങനെ രാഷ്ട്രീയമായി തുയർന്ന് ഉയർന്നു വേണം. 19 എംപിമാർ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ സൈക്കിളിൽ പാർലമെന്റിലേക്ക് പോയപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഒരാളിനെ കണ്ടില്ലെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. ഉമ്മൻചാണ്ടി സർക്കാർ 95% നികുതി കൂട്ടിയപ്പോൾ 15% മാത്രമാണ് സംസ്ഥാനം കൂട്ടിയതെന്ന ധനമന്ത്രിയുടെ വാദം ശരിയല്ല. 493 കോടി രൂപ മാത്രമാണ് UDF സർക്കാരിന് അധിക വരുമാനമായി കിട്ടിയത്. എന്നാൽ 2190 കോടി രൂപ നികുതി ഇനത്തിലും 2263 കോടി രൂപ സെസ്സിനത്തിലും LDFന് കിട്ടി. ഞങ്ങൾ 17 രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും MPമാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് ഞങ്ങൾ സൈക്കിൾ ചവിട്ടി പാർലമെന്റിലേക്ക് പോയത്. ഞങ്ങളുടെ 19 MPമാരും അവിടെ ഉണ്ടായിരുന്നു. ആ സൈക്കിൾ യാത്രയിൽ പങ്കെടുക്കാത്തത് 20-ാമത്തെ നിങ്ങളുടെ MPയാണ്. സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ച് സീറ്റുകളിൽ നിന്ന് എഴുന്നേറ്റു. ഇരിപ്പിടങ്ങളിലേക്ക് മടങ്ങണമെന്ന സ്പീക്കറുടെ ആവശ്യം പ്രതിപക്ഷം നിരസിച്ചു. കേന്ദ്ര സർക്കാർ സാർ, റെയിൽവേയിൽ വൻതോതിൽ വിൽപ്പന നടക്കുകയാണ്. കേരളത്തിലെ പ്രധാന തീവണ്ടികൾ സാധാരണക്കാരന്റെ ജീവിതത്തെ ബാധിക്കുന്ന ആവശ്യം അംഗീകരിക്കാത്ത സർക്കാരിനോട് സഹകരിക്കാനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം പിന്നീട് സഭ ബഹിഷ്കരിച്ചു. നികുതി ഭീകരതയ്ക്കെതിരെ സമരം തുടരുമെന്ന് VD സതീശൻ പറഞ്ഞു. 24 തിരുവനന്തപുരം. ഇന്ധന നികുതി കുറയ്ക്കാൻ തയ്യാറാകാത്ത സംസ്ഥാന സർക്കാരിനെതിരെ വേറിട്ട പ്രതിഷേധമാണ് പ്രതിപക്ഷം ഇന്ന് നടത്തിയത്. നിയമസഭാ സമ്മേളനത്തിന്റെ അവസാന ദിവസമായ ഇന്ന് രാവിലെ MLA ഹോസ്റ്റലിൽ നിന്ന് സൈക്കിൾ ചവിട്ടിയാണ് പ്രതിപക്ഷ MLAമാർ നിയമസഭയിലേക്ക് എത്തിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിലായിരുന്നു ഈ സൈക്കിൾ പ്രതിഷേധം. ഇരു സർക്കാരുകളും നടത്തുന്ന നികുതി ഭീകരതയ്ക്കെതിരാണ് കോൺഗ്രസിന്റെ പ്രതിഷേധമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഇന്ധന നികുതി കുറയ്ക്കാൻ സംസ്ഥാനവും തയ്യാറാകണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ UDF MLAമാർ വേറിട്ട് പ്രതിഷേധം സംഘടിപ്പിച്ചത്. നിയമസഭാ സമ്മേളനത്തിന്റെ അവസാന ദിവസമായ ഇന്ന് UDF MLAമാർ നിയമസഭയിലേക്ക് സൈക്കിൾ ചവിട്ടിയാണ് പ്രതിഷേധിച്ചത്. MLA ഹോസ്റ്റലിൽ നിന്നും സൈക്കിൾ സവാരി തുടങ്ങി. ഇന്ധന വില വർധനവിലൂടെ ഇരു സർക്കാരുകളും നടത്തുന്ന നികുതി ഭീകരതയ്ക്കെതിരെയാണ് കോൺഗ്രസിന്റെ പ്രതിഷേധമെന്നും ജനങ്ങളെ വിലക്കയറ്റത്തിൽ നിന്ന് രക്ഷിക്കുകയാണ് ലക്ഷ്യമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഉറച്ച വാശിയോടുകൂടിയ നിലപാടാണ് കേരള സർക്കാർ എടുത്തിരിക്കുന്നത്. വളരെ ഗൗരവത്തോടുകൂടി നോക്കിക്കാണേണ്ട ഒരു വിഷയമാണ്. രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ പ്രയാസപ്പെടുന്ന ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നൊരു സമയത്ത് രണ്ട് സർക്കാരുകളും ചേർന്ന് നടത്തുന്ന നികുതി ഭീകരതയ്ക്കെതിരായിട്ടാണ് ഞങ്ങളുടെ ഈ പോരാട്ടം. UDF MLAമാരായ PC വിഷ്ണുനാഥ്, അൻവർ സാദത്ത്, അനൂപ് ജേക്കബ്, IC ബാലകൃഷ്ണൻ തുടങ്ങിയവരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ഇന്ധന വില വർധനയിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം M. Vincent MLA സൈക്കിൾ ചവിട്ടി നിയമസഭയിലെത്തിയിരുന്നു. വരും ദിവസങ്ങളിൽ സമരം വ്യാപകമാക്കാൻ UDF തീരുമാനിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. പ്രളയ മുന്നൊരുക്കത്തിലും പ്രതിരോധത്തിലും സംസ്ഥാന സർക്കാരിന് വീഴ്ച പറ്റിയെന്ന CAG റിപ്പോർട്ട്. മുന്നൊരുക്കം പാളിയത് 2018 പ്രളയത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. വിവിധയിടങ്ങളിലെ പ്രതിരോധവും മുന്നൊരുക്കവും എടുത്തു പറഞ്ഞാണ് CAG റിപ്പോർട്ടിലെ വിമർശനം. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും കേരളത്തിന്റെ പൊതുകടം 1.02% വർദ്ധിച്ചെന്നും നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ച CAG റിപ്പോർട്ടിൽ പറയുന്നു. ഷഫീദ് റൌത്തർ നൽകും കൂടുതൽ വിവരങ്ങൾ. ഷഫീദ് റാവുത്തർ, ദേശീയ ജലനയത്തിൽ മാറ്റങ്ങൾ വന്നപ്പോഴും അതനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾക്കനുസൃതമായ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ജലനയം പുതുക്കാത്തതടക്കം എടുത്തു പറഞ്ഞുകൊണ്ടുള്ള വിമർശനമാണ് CAG റിപ്പോർട്ടിൽ വരുന്നത്. ഈ ഒരു പ്രളയകാലത്ത് സ്വീകരിച്ച നടപടികളിലെ അപാകതകൾ ഇതിനകം തന്നെ വിമർശന വിധേയമായതുമാണ്. അക്കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് CAG ഇപ്പോൾ അക്കമിട്ട് നിരത്തുന്നത്? സുജയ, പ്രളയ മുന്നൊരുക്കത്തിലും പ്രതിരോധത്തിലും ഗുരുതര വീഴ്ചയുണ്ടായെന്നാണ് CAG റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. CAG ചൂണ്ടിക്കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ്. അതിലൊന്ന്, ദേശീയ ജലനയം അനുസരിച്ച് സംസ്ഥാനം ജലനയം പുതുക്കിയില്ല. പ്രളയ നിയന്ത്രണത്തിനും പ്രളയ നിവാരണത്തിനുമുള്ള വ്യവസ്ഥകൾ സംസ്ഥാന ജലനയത്തിൽ ഇല്ലായിരുന്നു. മാത്രമല്ല, ഈ ഫ്ലഡ് ഹസാർഡ് മാപ്പ് സംസ്ഥാനത്ത് ലഭ്യമായിരുന്നില്ല. കൂടാതെ മഴ, നദിയുടെ ഒഴുക്ക് എന്നിവയുടെ തത്സമയ ഡേറ്റ നൽകുന്നതിൽ പരാജയപ്പെട്ടു. 2018 പ്രളയ സമയത്തും ശേഷവും അണക്കെട്ട് സൈറ്റുകളിലേക്കും അതേപോലെ സർക്കാർ ഓഫീസുകളിലെയും ആശയവിനിമയത്തിനുള്ള സൗകര്യങ്ങൾ കാര്യക്ഷമമായിരുന്നില്ലെന്നും CAG കുറ്റപ്പെടുത്തുന്നുണ്ട്. 2018 പ്രളയ സമയത്ത് ഇടമലയാർ റിസർവോയറിന് റൂൾ കർവ് ഉണ്ടായിരുന്നില്ല. 1983 രൂപീകരിച്ച ഇടുക്കി റിസർവോയറിന്റെ റൂൾ കർവ് പുനരവലോകനം ചെയ്തില്ലെന്നും CAG റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല, കുറ്റപ്പെടുത്തുന്നുണ്ട്. കൂടാതെ ഈ ചെറുതോണി നദീതീരത്തെ കയ്യേറ്റങ്ങൾ നദിയുടെ സ്വാഭാവിക ഒഴുകിനെ തടസ്സപ്പെടുത്തിയത് 2018 പ്രളയത്തിൽ നാശനഷ്ടങ്ങൾക്ക് കാരണമായെന്നും, കൂടാതെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രളയ ഭീഷണി ഉണ്ടാകാതിരിക്കാൻ ഈ ഡ്രെയിനേജ് കനാലടക്കമുള്ള കാര്യങ്ങൾ
അത് നടപ്പാക്കണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു. അതടക്കമുള്ള കാര്യങ്ങളിലും വീഴ്ച സംഭവിച്ചുവെന്ന നിലവിൽ ഇപ്പോൾ നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന സിഎജി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആലപ്പുഴയിലെ പ്രളയ സാഹചര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഈ തോട്ടപ്പള്ളി സ്പിൽവേയുടെ ലീഡിംഗ് ചാനൽ ആഴവും വീതിയും കൂട്ടാനുള്ള ഡ്രഡ്ജിംഗ് ലക്ഷ്യം കണ്ടില്ല എന്നടക്കമുള്ള ഗുരുതരമായ വീഴ്ചകൾ സിഎജി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയം തന്നെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സാഹചര്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലെന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം പൊതുകടം 32.07% ഉയർന്നു. മാത്രമല്ല അത് മുൻ വർഷത്തേക്കാൾ ഏതാണ്ട് 1.02% കടം വർദ്ധിച്ചതെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കൂടാതെ റവന്യൂ വരുമാനത്തിന്റെ 21% ഉപയോഗിക്കുന്നത് വായ്പാ തിരിച്ചടവിനാണെന്നുള്ള ഒരു ആശങ്കാജനകമായ ഒരു സാഹചര്യം കൂടി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ മുൻ സാമ്പത്തിക വർഷങ്ങളിലെ അധിക ചെലവ് ക്രമപ്പെടുത്തിയില്ലെന്നും 2011 മുതൽ 2018 വരെ ക്രമപ്പെടുത്താത്തത് 4735 കോടിയാണെന്നും സിഎജി വിമർശനമായ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ മൊത്തം കടം 274,136 കോടി രൂപയാണ്. കടം വാങ്ങുന്നത് തുടരുകയാണെങ്കിൽ ഭാവി തലമുറയ്ക്ക് അത് ഭാരമാകുമെന്നും സംസ്ഥാന സർക്കാർ റവന്യൂ ധന കമ്മികൾ നിയന്ത്രിക്കണമെന്നും സിഎജി ശുപാർശയായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സുജയ ശരി, ഷഫീദ് റൌത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും. സി എ ജി റിപ്പോർട്ടിൽ പ്രളയ മുന്നൊരുക്കങ്ങൾ പാളിയതിനെ പറ്റിയാണ് വിമർശിക്കുന്നത്. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ചെന്നൈയിലേക്ക് നമ്മൾ പോയാൽ അവിടെ 2015 നമ്മൾ കണ്ടതാണ് വലിയ വെള്ളക്കെട്ടിലേക്കും മഴക്കെടുതിയിലേക്കും ഒക്കെ പോകുന്ന സാഹചര്യം. ഇപ്പോഴും ചെന്നൈയിൽ ശക്തമായ മഴ തുടരുകയാണ്. നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. റോഡുകളിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ചെന്നൈയിലെ ഇപ്പോഴത്തെ സ്ഥിതി എന്തെന്ന് നമുക്ക് വളരെ പെട്ടെന്നൊന്ന് പരിശോധിച്ച് വരാം. അതിനുശേഷം വിശദാംശങ്ങൾക്കായി മനേഷ് മൂർത്തിയിലേക്ക് നമുക്ക് പോകാം. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം കരതൊടും എന്നുള്ളതാണ് ഏറ്റവും പുതിയ കാലാവസ്ഥാ അപ്ഡേറ്റ്. മഹാബലിപുരത്തിനും ശ്രീഹരിക്കോട്ടയ്ക്കും ഇടയിലായിരിക്കും ഈ ന്യൂനമർദ്ദം കരതൊടുക. മഴക്കെടുതിയിൽ ഇതുവരെ ചെന്നൈയിൽ 12 പേർ മരിച്ചു എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. 530 വീടുകൾ നശിച്ചു, കുടിലുകളൊക്കെ തകർന്നു എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട്. കൃഷിനാശം രൂക്ഷമാണ് ആ മേഖലയിൽ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴയുണ്ട്. ഇപ്പോൾ വലിയ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് IMD നൽകുന്ന ഏറ്റവും പുതിയ മുന്നറിയിപ്പ്. മറ്റ് സ്ഥലങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ വന്നാൽ ചെന്നൈ, ചെങ്കൽപ്പേട്ട്, തിരുവള്ളൂർ, കാഞ്ചിപുരം, വില്ലുപുരം എന്നിവിടങ്ങളിലൊക്കെയാണ് അതിശക്തമായ മഴ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. കാറ്റ് വീശാനുള്ള സാധ്യത സംബന്ധിച്ചുള്ള മുന്നറിയിപ്പും വരുന്നുണ്ട് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന്. 50 മുതൽ 60 കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റ് അടുത്ത മണിക്കൂറുകളിൽ വീശുമെന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന മുന്നറിയിപ്പുകൾ. ഇതിനകം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ തുറന്ന് ആളുകളെ, ദുരിത മേഖലകളിൽ നിന്നുള്ള ആളുകളെ അവിടേക്ക് മാറ്റിയിട്ടുണ്ട്. 169 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇപ്പോൾ ചെന്നൈയിൽ പ്രവർത്തിക്കുന്നത്. 1700 പേർ ഈ ക്യാമ്പുകളിൽ ഇപ്പോൾ തന്നെ കഴിയുന്നുണ്ട്. കൂടുതൽ മേഖലകളിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കേണ്ടവരെയൊക്കെ മാറ്റിപ്പാർപ്പിക്കാനായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ സ്വീകരിച്ചു വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു വൃഷ്ടി പ്രദേശങ്ങളിലൊക്കെ മഴ ശക്തമായി നിൽക്കുന്ന സാഹചര്യം, നീരൊഴുക്ക് കൂടിയിട്ടുണ്ട്. തേനി വൈഗ അണക്കെട്ട് ഇപ്പോൾ തുറന്നുവിട്ടിരിക്കുകയാണ്. ഇനി അടുത്തത് വാഹന ഗതാഗതത്തെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ഈ ഒരു മഴ. വെള്ളക്കെട്ട് പലയിടങ്ങളിലും വലിയ രീതിയിൽ ദുരിതം ഇപ്പോൾ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. വിമാന സർവീസുകളൊക്കെ റദ്ദാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. രാജ്യാന്തര സർവീസുകളടക്കം 8 വിമാനങ്ങളാണ് ഇതിനകം റദ്ദാക്കിയിരിക്കുന്നത്. ചെന്നൈ അടക്കമുള്ള ജില്ലകളിൽ കഴിഞ്ഞ ദിവസം തന്നെ മഴ മുന്നറിയിപ്പുകൾ ശക്തമായി തന്നെ നിലനിൽക്കുകയാണ്. ചെന്നൈ അടക്കം 10 ജില്ലകളിൽ ഇന്നിപ്പോൾ റെഡ് അലർട്ടാണെന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. സ്കൂളുകൾക്കും കോളേജുകൾക്കുമൊക്കെ ഇന്നും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും അവധിയായിരുന്നു. രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ത്വരിതഗതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. 18 യൂണിറ്റ് ദുരന്ത നിവാരണ സേനയാണ് അവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. അടിയന്തര സാഹചര്യങ്ങളിൽ അപായ സന്ദേശം നൽകുന്നതിനായി 434 സൈറൺ ടവറുകളും സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് വലിയ ഒരു കെടുതിയിലൂടെയാണ് നമ്മുടെ അയൽ സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മൊബൈൽ ഫോൺ സിഗ്നലുകൾ ഉറപ്പാക്കാനായി വാഹനങ്ങളിൽ ഫോൺ ടവറുകൾ സ്ഥാപിക്കുന്ന സംവിധാനത്തിലേക്കുമൊക്കെ പോവുകയാണ് കാര്യങ്ങൾ. അതായത് ഇപ്പോൾ വൈദ്യുതി ഇല്ലാത്ത പ്രതിസന്ധി ചില മേഖലകളിലൊക്കെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ മറികടക്കുന്നതിനായുള്ള ശ്രമങ്ങളുമൊക്കെ നടക്കുന്നു. അമ്മ ക്യാൻറ്റീനുകളിൽ നിന്ന് ഭക്ഷണം സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റപ്പെട്ടു പോകുന്നവരെയൊക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിനായുള്ള ക്രമീകരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അവിടെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള വീടുകളിലൊക്കെ ചെന്നൈ കോർപ്പറേഷൻ നേരിട്ട് ഭക്ഷണ പൊതികൾ വിതരണം ചെയ്തുകൊണ്ട് ആളുകൾക്ക് ആശ്വാസം നൽകുന്നതായാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഏറ്റവും പുതിയ സാഹചര്യം എങ്ങനെയാണ്? നിർത്താതെ പെയ്യുന്ന കനത്ത മഴയിൽ ചെന്നൈ നഗരം ഒരു പ്രളയ സമാന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണോ? നമുക്ക് നോക്കാം. ചെന്നൈയിൽ നിന്ന് മനീഷ് മൂർത്തി നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. മനീഷ് മൂർത്തി, ചെന്നൈയിൽ 2015 നമ്മൾ കണ്ടത് എന്താണോ അതിൽ സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് നഗരം എത്തുന്നു എന്നുള്ളൊരു സൂചനയാണോ ഈ ദൃശ്യങ്ങളൊക്കെ നൽകുന്നത്? സുജയ പർവതി, അത് തന്നെ, അത്തരത്തിൽ തന്നെയാണ് പറയേണ്ടത്. 2015 സമാനമായ സാഹചര്യത്തിലേക്ക് ചെന്നൈ നഗരം നീങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 100-ലധികം ഇടങ്ങളിൽ ഇപ്പോൾ തന്നെ വെള്ളക്കെട്ട് തുടരുകയാണ്. കഴിഞ്ഞ ഏകദേശം 20 മണിക്കൂറിലധികമായി തുടർച്ചയായി പെയ്യുന്ന മഴയാണ് ചെന്നൈയിൽ.
അതുകൊണ്ട് തന്നെ 100-ലധികം മേഖലകളിൽ ഇപ്പോൾ ഈ വെള്ളക്കെട്ട് തുടരുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെന്നൈയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാതകളിൽ ഒന്നായ മൗണ്ട് റോഡിലാണ്. മൗണ്ട് റോഡിന്റെ അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏകദേശം മുട്ടിന് മുകളിൽ വെള്ളം. ഇത് എല്ലായിടത്തും എല്ലാ റോഡുകളുടെയും അവസ്ഥ ഇത് തന്നെയാണ് എന്നുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളുടെ ഒക്കെ അവസ്ഥ ഇത് തന്നെയാണ്. ശക്തമായ കാറ്റടിക്കുന്നുണ്ട് ചെന്നൈയിൽ. 40 മുതൽ 45 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിക്കുമെന്നുള്ളൊരു മുന്നറിയിപ്പ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അത് പലയിടങ്ങളിലും മരങ്ങൾ കടലിലേക്ക് വീഴാനും ഗതാഗത തടസ്സത്തിനും ഒക്കെ കാരണമാകുന്നുണ്ട്. വലിയ തോതിൽ ജനജീവിതത്തെ സാരമായി തന്നെ ബാധിച്ചിരിക്കുന്നു. മഴ കഴിഞ്ഞ 20 മണിക്കൂറിലധികമായി തുടരുന്ന മഴ എന്നുള്ളതാണ് കാര്യം. ശ്രീനഗറിലായിരുന്നു നമ്മളെ രാവിലെ ഉണ്ടായിരുന്നത്. അവിടെ ഏകദേശം ഒരു 300 വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അവിടെ നിന്നും ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടില്ല. അവർ അവിടെ തന്നെ തുടരുകയാണ്. അത്തരത്തിലുള്ള ക്രമീകരണങ്ങളൊന്നും തന്നെ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നോ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു പരാതിയും അവർ ഉന്നയിക്കുന്നുണ്ട്. വീടിനകത്തു നിന്നുള്ള വെള്ളം മുക്കിക്കളഞ്ഞ് അവിടെ തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള പ്രശ്നങ്ങളിലേക്ക് തന്നെയാണ് ചെന്നൈ നഗരം പോകുന്നത് എന്നുള്ള സൂചനകൾ തന്നെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാഴ്ചകൾ തന്നെയാണ് ചെന്നൈയുടെ എല്ലാ മേഖലകളിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്. റായപുരം പോലുള്ള വടക്കൻ ചെന്നൈ മേഖലയിൽ ആണ് ഏറ്റവും അധികം ബാധിപ്പ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്നാണ് കൂടുതൽ ആളുകളെ മാറ്റി പാർപ്പിച്ചിരുന്നത്. നേരത്തെ സുജയ സൂചിപ്പിച്ചതുപോലെ 169 ക്യാമ്പുകളിലെ 1700 ആളുകൾ അവിടെ നിന്ന്, ഭൂരിഭാഗവും അവിടെ നിന്നുള്ള ആളുകളാണ്, മറ്റിടങ്ങളിലേക്ക്, അതായത് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ആളുകളെ മാറ്റുന്നുണ്ട്. അത് ബന്ധുവീടുകളിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉയർന്ന പ്രദേശങ്ങളിലേക്കൊക്കെയാണ് മാറ്റുന്നത്. തേനാമ്പേട്ട് പോലുള്ള മേഖലകളിൽ നിന്ന് ഏകദേശം 1500 കുടുംബങ്ങളുള്ള തേനാമ്പേട്ട് പോലുള്ള മേഖലകളിൽ അവിടെ പലരും ഇപ്പോഴും വീടുകളിൽ തന്നെ തുടരുന്നുണ്ട്. എന്നാൽ പലരെയും അവിടുന്ന് മാറ്റിയിട്ടുമുണ്ട്. ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. അമ്മ ക്യാന്റീനുകളിൽ സൗജന്യ ഭക്ഷണം ഉണ്ടാകുമെന്നുള്ളത് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. കാർഷിക മേഖലയിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും കാക്കാശ്ശേരി ഡെൽറ്റ മേഖലയിൽ വലിയ തോതിൽ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ആ നഷ്ടത്തെക്കുറിച്ച് പഠിക്കാൻ ഒരു 6-അംഗ മന്ത്രിസഭാ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പ് അവസാനിച്ച റിവ്യൂ മീറ്റിംഗിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ആണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. അത് വരും ദിവസങ്ങളിൽ അവർ ഈ കൃഷി കാർഷിക നാശത്തിന്റെ ഒരു കണക്കുകൾ എടുക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ മനീഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മനീഷ്, സുരക്ഷിതമായി തന്നെ റിപ്പോർട്ട് ചെയ്യുക. മനീഷ്, ഇപ്പോൾ നിൽക്കുന്നിടത്ത് തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകും കാറ്റടിക്കുന്ന ഒരു സാഹചര്യം, വെള്ളം പ്രധാനപ്പെട്ട റോഡുകളിലെല്ലാം വെള്ളം കയറി നിൽക്കുന്ന ഒരു സാഹചര്യം. 2015 നമ്മൾ കണ്ടതാണ് ചെന്നൈ എത്രത്തോളം ദുരിതമയമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് പോയതെന്ന്. അതുകൊണ്ട് തന്നെ മുന്നറിയിപ്പുകൾ അവഗണിക്കാതിരിക്കുക, അവിടെയുള്ളവർ സുരക്ഷിതരായിരിക്കുക. മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു നമ്മൾ. മോൺസൺ മാവുങ്കൽ കേസിൽ ചോദ്യങ്ങളുമായി ഹൈക്കോടതി. മുൻ DGP ലോക്നാഥ് ബെഹ്റയെയും ADGP മനോജ് എബ്രഹാമിനെയും വിമർശിച്ച കോടതി ഇരുവരും മോൺസന്റെ വീട്ടിൽ പോയത് എന്തിനാണെന്ന് ചോദിച്ചു. മനോജ് എബ്രഹാം അന്വേഷണത്തിന് കത്ത് നൽകിയെന്ന വാദം തെറ്റല്ലേ എന്നും കോടതി ചോദിച്ചു. എസ് ശ്രീകാന്ത് നൽകും കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ. എസ് ശ്രീകാന്ത്, ഈ ഒരു വാർത്തകൾ പുറത്തു വന്നപ്പോൾ തന്നെ മോൺസൺ മാവുങ്കലിന്റെ വീട്ടിൽ സിംഹാസനത്തിലിരിക്കുന്ന ചിത്രങ്ങളടക്കം പുറത്തു വന്നപ്പോൾ തന്നെ ഈ ചോദ്യങ്ങളൊക്കെ കേട്ടു തുടങ്ങിയതാണ്. ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും സമാനമായ ചോദ്യങ്ങൾ, ഈ ഒരു പുരാവസ്തു മ്യൂസിയം കണ്ടപ്പോൾ സംശയങ്ങളൊന്നും തോന്നിയില്ലേ എന്നതടക്കമുള്ളവ വരുമ്പോൾ എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്? കോടതിയുടെ പ്രധാനപ്പെട്ട പരാമർശങ്ങൾ എന്തൊക്കെയായിരുന്നു? സുജയ, സംസ്ഥാന സർക്കാർ, അതായത് പോലീസ് കോടതിയിൽ പച്ചക്കള്ളം പറഞ്ഞു എന്നുള്ളതാണ് കോടതിയെ ചൊടിപ്പിച്ചത്. അതായത് ഇന്ന് ഈ കേസ് പരിഗണിച്ചപ്പോൾ തന്നെ മുൻ DGP ലോക്നാഥ് ബെഹ്റയ്ക്കും അതോടൊപ്പം മനോജ് എബ്രഹാമിനുമെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി രംഗത്തെത്തി. കോടതി ചോദിച്ചത് ഈ രണ്ടു പേരും മോൺസൺ മാവുങ്കലിന്റെ വീട്ടിൽ പോയത് എന്തിനാണ്. ആ ചോദ്യം കഴിഞ്ഞ തവണയും ചോദിച്ചതാണ്, ഇത്തവണയും അത് ആവർത്തിക്കുന്നു. മാത്രമല്ല മനോജ് എബ്രഹാം അന്വേഷണത്തിന് കത്ത് നൽകി, മോൺസനെതിരായ അന്വേഷണത്തിന് കത്ത് നൽകി എന്ന വാദം അത് തെറ്റല്ലേ എന്ന് കോടതി ചോദിക്കുകയുണ്ടായി. മനോജ് എബ്രഹാം ഇത്തരത്തിലൊരു അന്വേഷണത്തിന് നിർദ്ദേശിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് അതെവിടെയെന്ന് കോടതി ചോദിച്ചു. ഇന്ന് നൽകിയ റിപ്പോർട്ടിനൊപ്പം ആ കത്തില്ലായിരുന്നു. അതാണ് കോടതിയെ ചൊടിപ്പിച്ചത്. കള്ളം പറയുകയായിരുന്നു എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് കോടതി എത്തുകയും ചെയ്തു. DGP ADGP വെറുതെ ഒരിടത്ത് പോകുമോ എന്നുള്ള ചോദ്യവും ഇന്ന് കോടതി ആ സർക്കാരിനോട് ചോദിക്കുകയുണ്ടായി. ഒപ്പം തന്നെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് കോടതി പറഞ്ഞ കാര്യം വെറുതെ കോടതിയുടെ മുന്നിൽ കിടന്ന ഉരുളരുത് എന്നുള്ളതാണ്. ആ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ഇല്ലാതായപ്പോഴാണ് DGP ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് കോടതി രൂക്ഷമായ ഭാഷയിൽ ഈ വെറുതെ കിടന്ന ഉരുളരുത് എന്ന് പറഞ്ഞത്. രണ്ടാം
മൂന്നാമതായി ഈ സത്യവാങ്മൂലം, നിങ്ങൾ സമർപ്പിച്ച സത്യവാങ്മൂലം കൃത്യമായി ഒന്ന് വായിച്ചു നോക്കൂ എന്നൊരു പരാമർശവും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. എന്തായാലും മോൻസൺ കേസിൽ ബഹ്റയ്ക്കും അതോടൊപ്പം മനോജ് അബ്രഹാമിനും സുഖകരമല്ലാത്ത കാര്യങ്ങളാണ് കോടതിയിൽ നിന്നും വരുന്നത്. വാദം ഇപ്പോഴും പുരോഗമിക്കുക തന്നെയാണ്. ശരി ശ്രീകാന്ത്, കൂടുതൽ വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് വീണ്ടും എത്താം ശ്രീകാന്തിലേക്ക് വിശദാംശങ്ങൾക്കായി. 24 വാർത്ത തുടരുന്നു. ഇന്നലെ രാത്രി പെയ്ത ശക്തമായ മഴയിൽ കോട്ടയം, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിൽ ഉരുൾപൊട്ടലും മലവെള്ളപ്പാച്ചിലും. കണമലയിലും പാക്കാനത്തും വീടുകൾക്കും കടകൾക്കും നാശനഷ്ടമുണ്ടായി. വെള്ളപ്പാച്ചിലിൽ കൊല്ലം, പത്തനംതിട്ട ജില്ലകളുടെ കിഴക്കൻ മേഖലകൾ ഒറ്റപ്പെട്ടു. അർദ്ധരാത്രി തുടങ്ങിയ അതിശക്തമായ മഴയിൽ മലയോര മേഖലയിലെ തോടുകളിലും നദികളിലും വെള്ളം ഇരച്ചെത്തുകയായിരുന്നു. കോട്ടയം തെരുമേലിക്ക് സമീപം കണമലയിൽ ഉരുൾപൊട്ടി 12 വീടുകൾക്ക് കേടുപാടുണ്ടായി. ഒഴുക്കിൽപ്പെട്ട സ്ത്രീയെ നാട്ടുകാരും അഗ്നിരക്ഷാസേനയും ചേർന്നാണ് രക്ഷപ്പെടുത്തിയത്. പാക്കാനത്ത് ഒരു വീടും കടയും തകർന്നു. വെള്ളം കയറി റേഷൻ കടയിൽ സൂക്ഷിച്ചിരുന്ന ടൺ കണക്കിന് അരി നശിച്ചു. ഇന്നലെ ഒരു അരമണിക്കൂർ സമയം മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിനകം തന്നെ വെള്ളം കയറുന്ന സ്ഥിതിയുണ്ടായി. അവിടുത്തെ ആളുകളെ, 4 കുടുംബങ്ങളെ ആ സമയത്ത് തന്നെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. ഒരു വീട്ടിലെ സാധനങ്ങൾ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടെ നിന്നുള്ള ആട്, അതുപോലെ താറാവ്, കോഴി, അവരുടെ കൃഷി സമ്പത്തുകളൊക്കെ നഷ്ടപ്പെടുന്ന സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ 1 ഏക്കർ ഭാഗത്തു നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. കോന്നി കൊക്കാത്തോട് 1 ഏക്കറിൽ ഉരുൾപൊട്ടി 4 വീടുകളിൽ വെള്ളം കയറി. അച്ഛൻകോവിലാർ കരകവിഞ്ഞതോടെ വയക്കര, കൊക്കാത്തോട്, ആവണിപ്പാറ, ഗിരിജൻ കോളനി എന്നിവിടങ്ങൾ ഒറ്റപ്പെട്ടു. റാന്നി കുരുമ്പൻമുഴിയിലും സീതത്തോട് കോട്ടമൺപാറയിലും 1 മാസത്തിനിടെ 2-ാം തവണയാണ് ഉരുൾപൊട്ടിയത്. കൊല്ലം അച്ഛൻകോവിൽ കോടമല ഭാഗത്ത് ഉരുൾപൊട്ടലിൽ ഗതാഗതം നിലച്ചു. കുളത്തൂപ്പുഴ 50 ഏക്കറിൽ മലവെള്ളപ്പാച്ചിലിൽ വില്ലുമല ആദിവാസി കോളനി ഒറ്റപ്പെട്ടു. മഴ ശമിച്ചെങ്കിലും നദികളിലെ ജലനിരപ്പും ഉരുൾപൊട്ടലും കണക്കിലെടുത്ത് തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോട്ടയം, കൊല്ലം ബ്യൂറോകൾക്കൊപ്പം 24 പത്തനംതിട്ട. സംസ്ഥാനത്ത് വ്യാപകമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. നാളെയും മറ്റന്നാളും 10 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലിനൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മലയോര മേഖലകളിൽ മഴ കനത്തേക്കും. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിലവിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. കുട്ടികൾക്ക് കിറ്റുകൾ നൽകാൻ സപ്ലൈകോ കപ്പലണ്ടി മിഠായി സംഭരിച്ചതിലും ക്രമക്കേടെന്ന് ആരോപണം. അമിത വില നൽകിയാണ് ബ്ലാക്കാട്ടി എന്ന സ്ഥാപനത്തിൽ നിന്ന് മിഠായി വാങ്ങിയതെന്നാണ് ആരോപണം. കുട്ടികൾക്കുള്ള ഭക്ഷ്യഭദ്രതാ കിറ്റിലെ കപ്പലണ്ടി മിഠായിയിൽ വിഷാംശം കണ്ടെത്തിയതിനെ തുടർന്ന് ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോടും സപ്ലൈകോ CMDയോടും അടിയന്തരമായി റിപ്പോർട്ട് നൽകാനും കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. 24 ഫോളോ അപ്പ്. അടുത്തിടെ സപ്ലൈകോ നടത്തിയ ഇടപാടുകളെല്ലാം വിവാദമായിരുന്നു. ഗുണനിലവാര പരിശോധന നടത്താതെ സാധനങ്ങൾ വാങ്ങുകയാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സ്കൂൾ കുട്ടികൾക്കുള്ള ഭക്ഷ്യഭദ്രതാ കിറ്റിലേക്ക് വാങ്ങിയ കപ്പലണ്ടി മിഠായിലെ വിഷാംശം. വിപണി വിലയേക്കാൾ കൂടുതൽ നൽകിയാണ് തമിഴ്നാട്ടിലെ ബ്ലാക്കാട്ടി സ്ഥാപനത്തിൽ നിന്ന് മിഠായി വാങ്ങിയതെന്നാണ് ആരോപണം. 135 ഗ്രാമിന്റെ മിഠായിക്ക് ചില്ലറ കച്ചവടക്കാർ ഈടാക്കുന്നത് 20 രൂപയാണ്. വായു കടക്കാത്ത തരത്തിൽ പാക്ക് ചെയ്ത ഗുണനിലവാരമുള്ള മിഠായിയാണിത്. അതായത് 100 ഗ്രാമിന് 16 രൂപ 50 പൈസ മാത്രം. എന്നാൽ മിഠായി നിർമ്മാണ കമ്പനിയിൽ നിന്നും സപ്ലൈകോ വാങ്ങിയത് 16.76 രൂപയ്ക്കാണ്. ഇതിനിടെ കുട്ടികൾക്ക് വിതരണം ചെയ്ത കിറ്റിലെ മിഠായിയിൽ വിഷാംശം കണ്ടെത്തിയ സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോടും സപ്ലൈകോ CMDയോടും അടിയന്തര റിപ്പോർട്ട് തേടി. കേസൊക്കെ സ്വമേധയാ എടുത്തിട്ടുണ്ട്. സ്വമേധയാ ഞാൻ കേസെടുത്തു. റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് MDയിൽ നിന്നും ഗവൺമെന്റിൽ നിന്നും. കാരണം ഞാനത് അടിയന്തരമായിട്ട് തന്നെ എൻ്റെ ശ്രദ്ധയപ്പെട്ടപ്പോൾ തന്നെ ഞാനത് കേസ് എടുക്കാനും കാരണം അതാണ്. കുട്ടികളുടെ ഒരു ഏതെങ്കിലും തരത്തിലൊരു അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആകെ ഒരു ഒരു പ്രശ്നമാകുന്നു. കഴിഞ്ഞ ദിവസം ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിക്കും പൊതുവിദ്യാഭ്യാസ ഭക്ഷ്യമന്ത്രിമാർക്കും കത്ത് നൽകിയിരുന്നു. ലാബിലെ പരിശോധനാ റിപ്പോർട്ട് സഹിതമാണ് കത്തയച്ചത്. ഇക്കാര്യത്തിൽ സർക്കാർ തുടർ നടപടിയെടുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. VA ഗിരീഷ്, 24, തിരുവനന്തപുരം. 24 വാർത്ത തുടരുന്നു. ഇന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനമാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മവാർഷിക ദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. ക്രിസ്റ്റി എം തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നാളിതുവരെ പരിചയിച്ചിട്ടില്ലാത്ത വിദ്യാഭ്യാസ രീതിക്കാണ് ഈ കോവിഡ് കാലത്ത് ലോകം സാക്ഷ്യം വഹിച്ചത്. കഴിഞ്ഞ 1.5 വർഷം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം ഓൺലൈൻ ക്ലാസ്സുകളെ ആശ്രയിച്ചു. വീടുകൾക്കകത്ത് അടച്ചിരിക്കേണ്ടി വന്ന വിദ്യാർത്ഥി സമൂഹത്തിന് ആശ്വാസം നൽകി കേരളത്തിലടക്കം പല സംസ്ഥാനങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്നിട്ട് അധികകാലമായില്ല. വീണ്ടും നേരിട്ട് ക്ലാസ്സുകളിലെത്താനും അധ്യാപകരെയും സുഹൃത്തുക്കളെയും കാണാനും കഴിഞ്ഞതിൻ്റെ
ആശ്വാസത്തിലാണ് വിദ്യാർത്ഥികൾ. പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത ഓർമ്മിപ്പിച്ച മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മവാർഷിക ദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. 2008 മുതലാണ് ഈ ദിനം ആചരിക്കാൻ തുടങ്ങിയത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി 1947 മുതൽ 1958 വരെ അദ്ദേഹം അധികാരത്തിൽ തുടർന്നു. ഇന്ന് കാണുന്ന രാജ്യത്തെ IITകൾക്കും ഡൽഹി സർവകലാശാലയുടെ പിന്നിലെ ബുദ്ധികേന്ദ്രവും അദ്ദേഹത്തിൻ്റെതായിരുന്നു. 1992 രാജ്യം ഭാരതരത്നം നൽകി ആദരിച്ചു. UGC, AICTC, ഗോരഖ്പൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ, സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ തുടങ്ങിയ പ്രധാനപ്പെട്ട കമ്മീഷനുകൾ രൂപീകരിക്കപ്പെടുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ കാലഘട്ടത്തിലാണ്. സംഗീത നാടക അക്കാദമി, സാഹിത്യ അക്കാദമി, ലളിതകലാ അക്കാദമി തുടങ്ങിയവയും സ്ഥാപിതമായി. ദേശീയ വിദ്യാഭ്യാസ ദിനത്തിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ചില പ്രത്യേകതകൾ കൂടി പറയാം. ദ ഫാസ്റ്റ് റണ്ണർ അപ്പ്, ജനസംഖ്യയിൽ ലോകത്ത് രണ്ടാം സ്ഥാനത്തുള്ള ഇന്ത്യ തന്നെയാണ് ലോകത്തെ ഏറ്റവും മികച്ച രണ്ടാമത്തെ വിദ്യാഭ്യാസ സമ്പ്രദായമുള്ള രാജ്യം. അതുതന്നെയാണ് രാജ്യത്തെ വേറിട്ട് നിർത്തുന്നതും. വിദ്യാഭ്യാസം ഒരു ഔദാര്യമല്ല, അതൊരു അവകാശമാണ്. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കുമുണ്ട്. അതിനായി ഭരണഘടന ഭേദഗതി ചെയ്ത രാജ്യമാണ് ഇന്ത്യ. പേന വാളിനേക്കാൾ ശക്തം. ഇന്ത്യയുടെ സമ്പദ്ഘടനയെ വളർത്തുന്നതിൽ പ്രധാന പങ്ക് രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഹിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയുടെ വികസനത്തിനായി ബജറ്റിൽ വലിയ തുകയാണ് ഓരോ വർഷവും രാജ്യം നീക്കിവെക്കുന്നത്. ദൂരം താണ്ടാനും തയ്യാർ. സാമ്പത്തികവും സാമൂഹികവുമായ പരിമിതികൾക്കിടയിലും ഉൾഗ്രാമങ്ങളിൽ നിന്ന് വരെ വിദ്യാർത്ഥികൾ പഠനത്തിനായി യാത്ര ചെയ്യുന്നു. വിദ്യാഭ്യാസത്തിനുള്ള സമർപ്പണം, അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്ത്യയിലെ 40 സ്കൂളുകളിൽ ഒന്ന് തുറസായ സ്ഥലങ്ങളിലോ ടെന്റുകളിലോ ആണ്. വിദ്യാഭ്യാസം നൽകാൻ പരിമിതികൾ രാജ്യത്തിന് അതൊരു തടസ്സമാകുന്നേയില്ല. ദേശീയ വിദ്യാഭ്യാസ നയം 2020 സ്കൂളുകളുടെ ഘടനാപരമായ മാറ്റം വരുത്തുന്നു. 5+3+3+4 എന്ന മാറ്റത്തിലേക്ക് വരുന്നു. ഫൗണ്ടേഷൻ, പ്രിപ്പറേഷൻ, മിഡിൽ, സെക്കൻഡറി എന്ന വലിയ മാറ്റം വലിയ രീതിയിൽ തന്നെ ചർച്ചയായി കഴിഞ്ഞു. അടിസ്ഥാനമായ വിദ്യാഭ്യാസത്തിനുള്ള ശ്രദ്ധയാണ് ഈ നയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം. ദേശീയ വിദ്യാഭ്യാസ നയത്തിന് കീഴിൽ അടിസ്ഥാനപരമായ സാക്ഷരതയും സംഖ്യ അറിവുകളും ഒരു ദേശീയ ദൗത്യമായി വരുന്നു. പ്രാഥമിക ഭാഷയിലുള്ള അറിവ്, സംഖ്യകളെക്കുറിച്ചുള്ള അറിവ്, പൊതുവായ ലേഖനങ്ങൾ വായിക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവുകളുടെ വികാസം എന്നിവയൊക്കെയാണ് ആദ്യഘട്ടം. ദേശീയ വിദ്യാഭ്യാസ നയത്തിന് കീഴിൽ മാർക്ക്ഷീറ്റിന് പകരം ഹോളിസ്റ്റിക് റിപ്പോർട്ട് കാർഡിന് ഊന്നൽ നൽകിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസ രീതി പൊളിച്ചെടുത്തുന്ന കാലത്താണ് ഇത്തവണ ദേശീയ വിദ്യാഭ്യാസ ദിനം എത്തിയിരിക്കുന്നത്. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം കഴിവും പ്രാഗൽഭ്യമുള്ള നല്ല മനുഷ്യരെ വാർത്തെടുക്കുകയാണ്. പരിജ്ഞാനമുള്ള മനുഷ്യരെ സൃഷ്ടിക്കാൻ അധ്യാപകർക്ക് കഴിയും. മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ വാക്കുകൾ പോലെ നമുക്ക് പഠിച്ചു മുന്നേറാം. ഇന്ന് കിഫ്ബി ദിനവുമാണ്. 1999 നവംബർ 11 കിഫ്ബി രൂപീകരിച്ചത്. ഇന്ന് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട പല വികസന പ്രവർത്തനങ്ങളും നടക്കുന്നത് കിഫ്ബിയുടെ ആഭിമുഖ്യത്തിലാണ്. 1999 നവംബർ 11 രൂപീകൃതമാവുകയും പിന്നീട് 2016 ഒന്നാം പിണറായി സർക്കാരിൽ തോമസ് ഐസക് ധനമന്ത്രിയായിരുന്ന കാലത്ത് ഭേദഗതി ആക്ടിലൂടെ കിഫ്ബി ശാക്തീകരിക്കപ്പെടുകയും ചെയ്തു. സംസ്ഥാന വികസനത്തിൽ സർക്കാർ ഏൽപ്പിക്കുന്ന ദൗത്യങ്ങൾ പ്രതിബദ്ധതയോടെ ഏറ്റെടുത്ത് നടപ്പാക്കുകയാണ് കിഫ്ബിയിൽ നിക്ഷിപ്തമായ ചുമതല. 64,338 കോടി രൂപയുടെ 918 പദ്ധതികൾക്കാണ് കിഫ്ബി നാളിതുവരെ ധനാനുമതി നൽകിയിട്ടുള്ളത്. ഇതിൽ 20,000 കോടി രൂപ വിവിധ സ്ഥലമേറ്റെടുക്കൽ പദ്ധതികൾക്കാണ് വകയിരുത്തിയിട്ടുള്ളത്. പൊതുമരാമത്ത്, വിദ്യാഭ്യാസം, ആരോഗ്യം, ടൂറിസം, കായിക യുവജനക്ഷേമം തുടങ്ങി വിവിധ വകുപ്പുകളിലായി സംസ്ഥാനത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഇതുവരെയായി 15,000 കോടി രൂപയോളം വിവിധ പദ്ധതികൾക്കായി കിഫ്ബി വിനിയോഗിച്ചു കഴിഞ്ഞു. ഈ പശ്ചാത്തലത്തിലാണ് ഇത്തവണത്തെ കിഫ്ബി ദിനം ആഘോഷിക്കുന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് കിഫ്ബിയിലൂടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത്. ദേശീയ, അന്തർദേശീയ ധനവിപണികളിൽ കിഫ്ബിക്ക് വർദ്ധിച്ച സ്വീകാര്യത ഉണ്ടെന്നത് ശ്രദ്ധേയമാണ്. റിസർച്ച് ഡെസ്ക്, 24. 24 വാർത്ത തുടരുന്നു. അമ്മ അറിയാതെ കുഞ്ഞിനെ ദത്തു നൽകിയ സംഭവത്തിൽ അനുപമ വീണ്ടും സമരം തുടങ്ങി. ആരോപണ വിധേയരെ മാറ്റി നിർത്തി അന്വേഷണം വേണമെന്നാണ് ആവശ്യം. കുഞ്ഞിന്റെ കാര്യത്തിലും ആശങ്കയുണ്ടെന്ന് അനുപമ പറയുന്നു. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരാനാണ് തീരുമാനം. ശിശുക്ഷേമ സമിതിക്ക് മുൻപിലാണ് അനുപമയുടെ അനിശ്ചിതകാല സമരം. ആരോപണ വിധേയരായ ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി JS ഷിജുഖാൻ, CWC ചെയർപേഴ്സൺ എൻ സുനന്ദ എന്നിവരെ താൽക്കാലികമായെങ്കിലും മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യം. ആരോപണ വിധേയർ ഔദ്യോഗിക സ്ഥാനത്ത് തുടർന്നാൽ തെളിവ് നശിപ്പിക്കാനിടയുണ്ടെന്നും അനുപമ പറയുന്നു. ദത്ത് നടപടികൾ നിർത്തിവെക്കാൻ കോടതി ഉത്തരവുണ്ടെങ്കിലും കുഞ്ഞിന്റെ കാര്യത്തിൽ ഇനിയും ആശങ്കയുണ്ട്.
കേസിൽ അന്തിമവിധി വരുന്നതുവരെ കുഞ്ഞിന്റെ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കണമെന്നും അനുപമ ആവശ്യപ്പെട്ടു. അനിശ്ചിതകാല സമരത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. കാരണം ഞാൻ ഈ വകുപ്പ് തല അന്വേഷണത്തിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരോപണ വിധേയരായിട്ടുള്ളവരെ അവിടെ സ്ഥാനങ്ങളിൽ തന്നെ നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം ഒരിക്കലും ജനുവിനായിട്ട് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ല, സി ഡബ്ല്യു സി ചെന്നപ്പോൾ ഞങ്ങളോട് അവർ പറഞ്ഞത് കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ അവർക്ക് ചെയ്യാൻ പറ്റും എന്നാണ് അവർ ഞങ്ങളോട് പറഞ്ഞത്. പക്ഷെ അതിനൊരു നീക്കുപോക്കും കാണുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ആവശ്യം എന്ന് പറയുന്നത്. അവർക്ക് ചെയ്യാൻ പറ്റുന്ന അവർ തന്നെ ഞങ്ങളോട് പറയുകയാണ്. മന്ത്രി വീണ ജോർജിനെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെയും നേരിൽ കണ്ട് അനുപമ ആശങ്കകൾ അറിയിച്ചു. കേസിൽ FIR രജിസ്റ്റർ ചെയ്തതിനു ശേഷം പോലീസിനെയും അനുപമയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. സി ഡബ്ല്യു സിയുടെ ഭാഗത്തു നിന്ന് നീതി ലഭിക്കുമെന്ന് ഇനി പ്രതീക്ഷയില്ലെന്നും അനുപമ പറഞ്ഞു. 24 തിരുവനന്തപുരം. കരിക്കോട്ടക്കരി മാവോയിസ്റ്റ് കേസ് ഭീകരവിരുദ്ധ സേനയ്ക്ക് കൈമാറി DGP അനിൽകാന്താണ് ഉത്തരവിട്ടത്. പിടിയിലായ മാവോയിസ്റ്റ് നേതാവിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്ന ഇന്റലിജൻസ് മുന്നറിയിപ്പിനെ തുടർന്നാണ് നടപടി. ഇന്റലിജൻസ് മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ കരിക്കോട്ടക്കരി മാവോയിസ്റ്റ് കേസ് ഭീകരവിരുദ്ധ സേനയ്ക്ക് കൈമാറുകയായിരുന്നു. കണ്ണൂർ ലോക്കൽ പോലീസ് അന്വേഷണം നടത്തിയ ഈ കേസ് തീവ്രവാദ വിരുദ്ധ സേനയെ ഏൽപ്പിച്ച് DGP അനിൽകാന്താണ് ഉത്തരവിട്ടത്. മാവോ നേതാവും സായുധ സേനാ കമാൻഡറുമായ കൃഷ്ണമൂർത്തി പ്രതിയായ കേസാണ് ഇത്. 2017 March 20 കണ്ണൂരിലെ കരിക്കോട്ടക്കരി പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പ്രത്യേക സാഹചര്യത്തിലാണ് ഈ കേസ് ATS കൈമാറുന്നതെന്നാണ് പോലീസ് വിശദീകരണം. കർണാടക സർക്കാർ ഇനാം പ്രഖ്യാപിച്ച പിടികിട്ടാപ്പള്ളി കൃഷ്ണമൂർത്തി തെക്കേ ഇന്ത്യയിലെ മാവോ ഓപ്പറേഷന്റെ ബുദ്ധികേന്ദ്രവും ആസൂത്രകനുമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ കരുതലോടെ തുടർ നടപടികൾ വേണമെന്ന് ഇന്റലിജൻസ് വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വർഷങ്ങളായി വിവിധ സംസ്ഥാനത്തെ മാവോയിസ്റ്റ് അന്വേഷണ സംഘങ്ങളും കേന്ദ്ര ഏജൻസികളും തിരയുന്ന പ്രധാന മാവോ സായുധ സേനാ കമാൻഡറാണ് BG കൃഷ്ണമൂർത്തി. 3 കൊലക്കേസും 7 വധശ്രമക്കേസും ഉൾപ്പെടെ കർണാടകത്തിൽ 50 കേസുകളിൽ ഇയാൾ പ്രതിയാണ്. പിടിയിലായ കൂട്ടാളി സാവിത്രി കേരളത്തിൽ മാത്രം 18 കേസുകളിൽ പ്രതിയാണ്. ഇവരെ ശാസ്ത്രീയമായി ചോദ്യം ചെയ്താൽ തെക്കേ ഇന്ത്യയിലെ 4 സംസ്ഥാനങ്ങളിലെ മാവോ ഓപ്പറേഷന്റെയും രഹസ്യ കേന്ദ്രങ്ങളുടെയും കൃത്യമായ വിവരങ്ങൾ കണ്ടെത്താനാകുമെന്നാണ് ATSഉം ഇന്റലിജൻസും വിലയിരുത്തുന്നത്. അടുത്ത ദിവസം തന്നെ കസ്റ്റഡിയിലെടുത്ത് കേരളത്തിന്റെ ATS ഇവരെ ആദ്യം ചോദ്യം ചെയ്യും. കർണാടക പോലീസും കേന്ദ്ര ഏജൻസികളും തുടർന്ന് ചോദ്യം ചെയ്യും. ഇതിനിടയിൽ കേരളത്തിന്റെ അതിർത്തിയിൽ ATSന്റെ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ജാഗ്രതാ നിർദ്ദേശവും മലബാറിലെ വിവിധ ജില്ലകളിൽ നൽകിയിട്ടുണ്ട്. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്. പന്തീരാങ്കാവ് കേസിൽ പാർട്ടി അംഗങ്ങൾക്കെതിരെ UAPA ചുമത്തിയതിൽ CPIM ഏരിയ സമ്മേളനത്തിൽ സർക്കാരിന് വിമർശനം. കേസിലെ പ്രതികളായ അലൻ, താഹ എന്നിവർ ഉൾപ്പെട്ട CPIM കോഴിക്കോട് സൌത്ത് ഏരിയ സമ്മേളനത്തിലാണ് അംഗങ്ങളുടെ വിമർശനം. പാർട്ടി അംഗങ്ങൾക്കെതിരെ UAPA ചുമത്തിയ സംഭവത്തിൽ സർക്കാരിനും നേതൃത്വത്തിനും ജാഗ്രത കുറവുണ്ടായി. പോലീസിന് കീഴ്പ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിച്ചത് ശരിയായില്ല. പാർട്ടി കുടുംബമായിരുന്നിട്ട് പോലും സർക്കാരും പാർട്ടിയും ജാഗ്രത കാണിച്ചില്ല. UAPA സംബന്ധിച്ച് പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കണം. പ്രഖ്യാപിത നിലപാടിന് വിരുദ്ധമായാണ് അലനും താഹയ്ക്കുമെതിരെ കേസെടുത്തത്. കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കവെ സുപ്രീംകോടതി പോലീസിനെതിരെ നടത്തിയ പരാമർശം സർക്കാരിനും ബാധകമാണെന്നും കുറ്റിച്ചിറ ഒളവണ്ണ ലോക്കൽ കമ്മിറ്റി പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചു. എന്നാൽ അലൻ ഉൾപ്പെട്ട പന്നിയങ്കര ലോക്കൽ കമ്മിറ്റിയും താഹ ഉൾപ്പെട്ട പന്തീരാങ്കാവ് ലോക്കൽ കമ്മിറ്റിയും സംഭവത്തിൽ പ്രതികരിച്ചില്ല. അലനെതിരെ നടപടിയെടുത്ത ശേഷം പാർട്ടി പ്രാദേശിക ഘടകങ്ങളിൽ നടത്തിയ റിപ്പോർട്ടിംഗിൽ നേതൃത്വം പോലീസിനെ ന്യായീകരിച്ചിരുന്നു. സമ്മേളനത്തിന്റെ ആദ്യ ദിവസം നടന്ന വിമർശനത്തിന് ഇന്ന് ജില്ലാ നേതൃത്വം മറുപടി നൽകും. 24 കോഴിക്കോട്. ഡോക്ടർ കഫീൽ ഖാനെ സർവീസിൽ നിന്ന് UP സർക്കാർ പിരിച്ചുവിട്ടു. BRD മെഡിക്കൽ കോളേജിലെ ശിശുമരണവുമായി ബന്ധപ്പെട്ടാണ് നടപടി. 2017 മുതൽ സസ്പെൻഷനിലായിരുന്നു ഡോക്ടർ കഫീൽ ഖാൻ. സസ്പെൻഷനെതിരായ നിയമ പോരാട്ടം തുടരുമ്പോഴാണ് പിരിച്ചുവിടൽ. നിതിൻ അംബുജൻ നൽകും കൂടുതൽ വിവരങ്ങൾ ഡൽഹിയിൽ നിന്നും. നിതിൻ അംബുജൻ, ഒടുവിൽ ഉത്തർപ്രദേശ് സർക്കാർ കഫീൽ ഖാനെ പിരിച്ചുവിട്ടിരിക്കുന്നു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സുജയ് സൂചിപ്പിച്ച പോലെ തന്നെ സസ്പെൻഷനെതിരായ നിയമ പോരാട്ടം തുടരുന്ന ഇപ്പോൾ കഫീൽ ഖാനെ ഉത്തർപ്രദേശ് സർക്കാർ പിരിച്ചുവിട്ടിരിക്കുന്നത് ഗോരഖ്പൂരിലെ BRD മെഡിക്കൽ കോളേജിൽ 2017 60 കുട്ടികൾ മരിച്ചത് ഓക്സിജൻ സിലിണ്ടറുടെ അഭാവം മൂലമാണെന്ന് കഫീൽ ഖാൻ വെളിപ്പെടുത്തിയിരുന്നു. അതിനുശേഷം സർക്കാർ കഫീൽ ഖാനെതിരെയായിരുന്നു ചികിത്സാ പിഴവുകൾക്ക് ഉത്തരവാദി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഏകദേശം 7 ജയിലിലായിരുന്ന കഫീൽ ഖാൻ കുറ്റക്കാരനിൽ നിന്ന് പിന്നീട് കോടതി കണ്ടെത്തിയിരുന്നു. ആ നിയമ പോരാട്ടം തുടരുന്നിടയിലാണ് ഇപ്പോൾ കഫീൽ ഖാനെതിരെ വകുപ്പ് തല നടപടി എടുത്തിരിക്കുന്നത്. കഫീൽ ഖാനെ പിരിച്ചുവിട്ട നടപടി ഇപ്പോൾ ഉത്തർപ്രദേശ് സർക്കാർ
അറിയിക്കുകയായിരുന്നു. എന്തായാലും ഏറെ വിവാദമായ ഒരു നടപടിയായിരുന്നു അന്ന് തന്നെ ഉണ്ടായിരുന്നത്. അതിനുശേഷം പൗരത്വ ഭേദഗതി നിയമം അടക്കമുള്ള പ്രതിഷേധങ്ങൾക്കൊക്കെ സജീവമായി തന്നെ കഫീൽ ഖാൻ ഉണ്ടായിരുന്നു. അതിനിടയിൽ ദേശസുരക്ഷാ നിയമപ്രകാരം കഫീൽ ഖാനെതിരെ കുറ്റം ചുമത്തിയിരുന്നു. പിന്നീട് കോടതിയുടെ ഭാഗത്തും അനുകൂല നിലപാട് കഫീൽ ഖാനെതിരെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്ന നടപടി 2017 ബി ആർ ഡി മെഡിക്കൽ കോളേജിലെ ശിശു കുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ട സംഭവത്തിലാണ് ഇപ്പോൾ കഫീൽ ഖാനെതിരെ യു പി സർക്കാർ നടപടിയെടുത്തിരിക്കുന്നത്. യു പി സർക്കാർ ഇപ്പോൾ കഫീൽ ഖാനെ പിരിച്ചുവിട്ടിരിക്കുകയാണ്. ശരി, നിതിൻ അമുജനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. 24 വാർത്ത ഇവിടെ പൂർണ്ണമാവുകയാണ്.